വയനാട്ടിലെ കെൻസ ഹോൾഡിംഗ്സിനെതിരെ വീണ്ടും കോടതി ഉത്തരവ്. പ്രവാസി നിക്ഷേപകന് 80 ലക്ഷം രൂപ തിരികെ നൽകാനാണ് സുൽത്താൻ ബത്തേരി കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കെൻസ ഹോൾഡിംഗ്സിന്റെ വയനാട്ടിലെ റോയൽ മെഡോസ് വില്ല പദ്ധതിയിൽ പണം നിക്ഷേപിച്ചവർക്കാണ് അനുകൂലമായ കോടതി വിധി ലഭിച്ചത്. പ്രവാസികളായ സന്തോഷ് കുമാറും എം വി ബൈജുവും ചേർന്ന 2015 പദ്ധതിയിൽ 41 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. 5 വർഷം പിന്നിട്ടിട്ടും കമ്പനി വാഗ്ദാനം പാലിക്കുകയോ പണം തിരികെ നൽകുകയോ ചെയ്തില്ല. തുടർന്നാണ് ഇവർ സുൽത്താൻ ബത്തേരി കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ കെൻസ ഹോൾഡിംഗ്സ് ചെയർമാൻ ഷിഹാബ് ഷാ പരാതിക്കാർക്ക് 80 ലക്ഷം രൂപ നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. നിക്ഷേപത്തുകയും 6% പലിശയും കോടതി ചെലവും ഉൾപ്പെട്ടതാണ് തുക. 2018 പണി തീർത്തത് ഹാൻഡ് ഓവർ ചെയ്യാം എന്നായിരുന്നു എഗ്രിമെൻറ്റ്. പക്ഷേ അതുണ്ടായി. അതിനുശേഷം പണം തിരികെ ചോദിച്ചപ്പോൾ തികച്ചും നിഷേധാത്മകമായ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു കമ്പനിയുടെ ഭാഗത്തുനിന്ന്, കമ്പനിയുടെ ചെയർമാനായ ഷിഹാബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഈ കേസിന് പുറമെ നിരവധി നിക്ഷേപകരുടെ പരാതികൾ സുൽത്താൻ ബത്തേരി കോടതിയുടെ പരിഗണനയിലുണ്ട്. അതേസമയം കെൻസ വെൽനസ് സെന്ററിന്റെ കെട്ടിട നിർമ്മാണത്തിലെ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മാതൃഭൂമി ന്യൂസ്, വയനാട്.